ഹായ് എവറി വൺ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ് ബൈ സിറാജുദ്ദീൻ സാലി. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നാണ്. ഇംഗ്ലീഷ് ഭാഷ അതിൻ്റെ പൂർണ്ണതയിൽ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ, അതിൻ്റെ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ, അതായത് അതിൻ്റെ ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് രൂപത്തിൽ ഉച്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളിത് കാണുക അവസാനം വരെ. കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇങ്ങനെയാണ്. ടി എച്ച് എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ, രണ്ട് ലെറ്റേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത്തരം വാക്കുകളെ ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ടി എച്ച് അടുപ്പിച്ച് വരുമ്പോൾ, ഈ രണ്ട് ലെറ്റേഴ്സ് അടുപ്പിച്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അതിൻ്റെ ശരിയായ രൂപത്തിൽ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്, അതല്ലെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലാണ് ഉച്ചരിക്കുക. ഒന്നുകിൽ ടി എച്ച് കണ്ടാൽ ത എന്ന് നമ്മൾ ഉച്ചരിക്കും, അത് തെറ്റാണ്. അതല്ലെങ്കിൽ ദ എന്ന് ഉച്ചരിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് തായും ദായും ഉണ്ട് മലയാളത്തിൽ. ഇത് രണ്ടിനും നമ്മൾ ടി എച്ച് വെച്ചിട്ടാണ് പറയുക, പക്ഷേ അത് രണ്ടും തെറ്റാണ്. ഇപ്പോൾ ദയ എന്നുള്ള വാക്കിലുള്ള ദ, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ത എന്ന് പറയുന്ന ഈ ലെറ്ററും, ഇത് രണ്ടും ഇതിന് ഈ രണ്ട് ലെറ്റേഴ്സാണ് അല്ലെങ്കിൽ ഈ ഉച്ചാരണമാണ് നമ്മൾ ടി എച്ചിന് പകരം ഉപയോഗിക്കാറുള്ളത്. അത് തെറ്റാണ്. അതിന് എന്താണ് കറക്റ്റായി ഉച്ചാരണം നമുക്ക് നോക്കാം. രണ്ട് ഉച്ചാരണങ്ങളാണ് ടി എച്ച് എന്ന് പറയുന്ന ഈ ഒരു ലെറ്റേഴ്സ്. ടി എച്ച് എന്നീ രണ്ട് ലെറ്റേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉച്ചാരണം രണ്ടെണ്ണമുണ്ട്. അതിലൊന്ന് സ് എന്നാണ്. ശ്രദ്ധിക്കുക, സ്. അതായത് ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ സാധാരണ രീതിയിൽ തെറ്റായിട്ട് ഉച്ചരിക്കുമ്പോൾ തിങ്ക്, താങ്ക്, ത്രൂ, തം എന്നിങ്ങനെ ഉച്ചരിക്കും. ത എന്ന് ഉച്ചരിക്കാറുണ്ട്, അത് തെറ്റാണ്. അതിന് പകരം അറബിക്കിലെ സാ ഈ ഒരു ലെറ്റർ അറബിക്ക് അറിയുന്നവർക്ക് അറിയാം, സാ എന്ന് പറഞ്ഞ ഈ ലെറ്റർ ഇതിൻ്റെ അതേ ഉച്ചാരണമാണ് ഇവിടെ വരിക. ഇപ്പോൾ നമ്മൾ ഈ സ എന്നുള്ള ആ ഒരു ശബ്ദം ഇവിടെ കൊടുത്താൽ ഇങ്ങനെയാണ് നമുക്ക് ഉച്ചരിക്കാൻ കഴിയുക. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അതായത് തിങ്ക്, സാങ്ക്, ത്രൂ, സം, സ്രൈവ്, പാസ്, പെസറ്റിക്, പാസ് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാതെ തിങ്ക്, താങ്ക്, ത്രൂ എന്നിങ്ങനെ ത ശബ്ദം വരാൻ പാടില്ല. കാരണം ഇംഗ്ലീഷ് ഭാഷയിൽ തായ് എന്നോ ദായ എന്നോ പറയുന്ന ശബ്ദങ്ങളില്ല. ഓക്കെ, ഇപ്പോൾ വോയിസ്ലെസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഉച്ചാരണം, ഈ ഒരു സൗണ്ട്, സ് എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത് വോയിസ്ലെസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ടെക്നിക്കലായ വശമാണ്, അതിൻ്റെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഡെൻ്റൽ, രണ്ട് സെറ്റ് ഓഫ് ടീത്തും ഈ ഉച്ചാരണത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഡെൻ്റൽ സൗണ്ട് എന്നാണ് പറയുക. നമ്മുടെ ടങ് അത് റെസ്റ്റ് ചെയ്യുന്നത് രണ്ട് ടീത്തിൻ്റെയും സെൻട്രലാണ്. സെൻട്രൽ എന്ന് പറയുമ്പോൾ ടീത്തി നമ്മുടെ ടങ്ങിൻ്റെ ടിപ്പ് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ സിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ നാവിൻ്റെ പൊസിഷനാണ് പറയുന്നത്. ഓക്കെ, ഫ്രിക്കേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇങ്ങനെ ചെറുതായിട്ട് പാസ് ചെയ്യും. എയർ ചെറുതായിട്ടുള്ള എയർ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാവും, എന്നാലും എയർ പാസ് ചെയ്യും. അതുകൊണ്ടാണ് ഫ്രിക്കേറ്റീവ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ടെക്നിക്കലായ വശമാണ്, അതിലേക്ക് കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. അറബിക് ഭാഷയിലുള്ള സ എന്ന ഈ ഒരു ലെറ്ററുണ്ട്, ആ ഏകദേശം സൗണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായ ഉച്ചാരണം ഒന്നുകൂടെ ഞാൻ ഒരു വായിക്കാം. സിങ്ക്, സാങ്ക്, ത്രൂ, സം, സ്രൈവ്, പാസ്, പെസറ്റിക്, ബാസ്. അപ്പോൾ ത എന്നുള്ള ഉച്ചാരണം നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന സമയത്തൊക്കെ ത എന്നുള്ളത് മാറ്റിയിട്ട് സ് എന്നുള്ള ഒരു ശബ്ദമാണ് കൊണ്ടുവരുന്നത്. ഓർമ്മിക്കുക, ഇത് സായല്ല, അതുപോലെ തായുമല്ല. സായുടെയും തായിൻ്റെയും സംവാട്ട് സെൻട്രലാണ് ഈ ഒരു ഉച്ചാരണം വരുന്നത്. സ് അത് അറബിക്കിലെ സ എന്ന് പറഞ്ഞ ഈ ലെറ്ററിനോട് സമയമുണ്ട്. അറബിക്ക് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ എളുപ്പത്തിൽ ഈ കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇനി അതേപോലെ തന്നെ ടി എച്ച് വരുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന മറ്റൊരു സൗണ്ടാണ് ദ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ദയ എന്നുള്ള വാക്കിലുള്ള ദ, അതും തെറ്റാണ്. കാരണം ഇംഗ്ലീഷിൽ ദ എന്നുള്ള ഉച്ചാരണം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ദ എന്നൊക്കെ ഉച്ചരിക്കാൻ തോന്നുന്ന സമയത്ത് അതിന് പകരം ദ് എന്ന് ഉച്ചരിച്ചാൽ മതി. ഇവിടെയും അറബിക് ഭാഷയിലുള്ള ഒരു ലെറ്ററാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സെയിം സൗണ്ടാണ്, ദാല് എന്നാണ് ഈ ലെറ്റർ അറബിയിൽ പറയുക. ഈ ദാല്, ഈ ദ എന്ന് പറയുന്ന സൗണ്ടാണ് ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ ടി എച്ചിൽ വരുമ്പോൾ ഒന്നുകിൽ സ് എന്നോ അല്ലെങ്കിൽ ദ് എന്നോ ഉച്ചരിക്കണം. നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഓർക്കുക, മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ
ത എന്ന് പറയുന്നിടത്തൊക്കെ സായും, അതേപോലെ ദ എന്ന് പറയുന്നിടത്ത് ദ്, അതായത് ഈ ദാരെ പോലെ ദ് എന്നുള്ള സൗണ്ട് കൊണ്ടുവരാം. ഇതെല്ലാം ഒരിക്കൽ കൂടി ഉച്ചരിക്കാം. ദിസ് എന്നാണ് ഒന്നാമത്തെ ഈ ഒരു വേർഡ് കൊടുത്തിരിക്കുന്നത്, ഉച്ചരിക്കേണ്ടത് ദിസ് എന്നാണ്. അതിനെ ദിസ് എന്ന് ഉച്ചരിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് ഇതുവരെ ഉച്ചരിച്ച് പോന്നിട്ടുള്ളത്, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ദിസ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. നെക്സ്റ്റ് ദാറ്റ്, ദെൻ ദ, ഓൾ ദ, വെദർ, അത് സ്മൂത്ത്. ശ്രദ്ധിക്കണം, അത് സ്മൂത്ത് എന്നാണ്, നമ്മളത് സ്മൂത്ത് എന്ന് പറയും, ത ത, അത് തെറ്റാണ്, സ്മൂത്ത്. നെക്സ്റ്റ് ബെയ്ത്ത്. നേരത്തെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്, ഏറ്റവും അവസാനത്തെ വാക്ക് നോക്കുക, അത് നൗൺ ആണ്, അത് ബാത്ത്, ഇ എന്ന് അവസാനിക്കുന്നില്ല, കണ്ടോ, അതിൽ ബി എ ടി എച്ച് ആണ് സ്പെല്ലിംഗ് വരുന്നത്, അത് നൗൺ ആണ്, കുളി എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ ബെയ്ത്ത് എന്നാണ് ഉച്ചാരണം, ബെയ്ത്ത്, അത് വേർബാണ്, ഇത് കുളിക്കുക എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, ഈ കോൺസെപ്റ്റ് ഒന്നുകൂടെ പറയാം. ടി എച്ച് എന്ന് ഈ ഒരു കോമ്പിനേഷൻ ലെറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്നത് പൊതുവെ ഒന്നുകിൽ ത എന്നോ അല്ലെങ്കിൽ ദ എന്നോ ആണ്. ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഇംഗ്ലീഷിൽ തെറ്റാണ്, ഇംഗ്ലീഷിൽ അങ്ങനെ ഉച്ചാരണമില്ല. തായ്ക്ക് പകരം നിങ്ങൾ ഉച്ചരിക്കേണ്ടത് സ് എന്നാണ്, അറബിക് ഭാഷയിലെ സിനെ അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഉച്ചാരണം, ഏകദേശം സെയിം തന്നെയാണ്. അതേപോലെ തന്നെ ദ എന്നുള്ളത് ഒഴിവാക്കുക, അതിന് പകരം നിങ്ങൾ ദ് അറബിക് ഭാഷയിലെ ദാലിൻ്റെ സമാനമായിട്ട് ഉച്ചരിക്കുക. അപ്പോൾ ആ ഉച്ചാരണം അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ അവിടെ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും വ്യക്തമായി എന്നും മനസ്സിലാക്കുന്നു. ഇത് മനസ്സിലാവാത്തത് ഒന്നുകൂടെ, മനസ്സിലാത്തവർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്ത് കാണുക, അത് പഠിക്കുക, എന്നിട്ട് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം കമൻറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഇത്തരം ടിപ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.